ഇതുമായി ഈടിയെത്തി. ഇനി കളികൾ മാറും. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിലെ പ്രതികളുടെ വീട്ടിൽ എൻഫോഴ്സ്മെന്റ് റെയ്ഡ് നടക്കുന്നു എന്ന വിവരമാണ് അപ്പുറത്ത് വരുന്നത്. 5 പ്രതികളുടെ വീടുകളിലും ഒരേ സമയം എൻഫോഴ്സ്മെന്റ് പരിശോധന നടത്തുകയാണ്. മുഖ്യപ്രതി ബിജോയ്, സുനിൽകുമാർ, ജിൽസ്, ബിജു കരീം എന്നിവരുടെ വീട്ടിലാണ് പരിശോധന നടക്കുന്നത്. കൊച്ചിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് പരിശോധന നടത്തുന്നത്. ഇതോടെ കേസിൽ ഇഡി ഇടപെട്ടു തുടങ്ങുകയാണ്. കരുവന്നൂരിലെ യഥാർത്ഥ ഗൂഢാലോചന ഇനി പുറത്തു വന്നേക്കും. ഇരിങ്ങാലക്കുട കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് പുറത്തു വന്നിട്ട് ഒരു വർഷം പിന്നിടുമ്പോഴും അന്വേഷണം എങ്ങുമെത്താത്ത സാഹചര്യത്തിലാണ് കേന്ദ്ര ഇടപെടൽ എന്നത് ശ്രദ്ധേയമാണ്. ഇതോടെ CPMനെ നേരിട്ട് ബാധിക്കാൻ സാധ്യതയുള്ള കേസിൽ കേന്ദ്ര ഏജൻസി പിടിമുറുക്കുന്നു എന്ന വസ്തുതയാണ് തെളിയുന്നത്. 2021 July 14 കരുവന്നൂരിലെ ഞെട്ടിപ്പിക്കുന്ന തട്ടിപ്പ് വാർത്ത പുറത്തു വരുന്നത്. നീണ്ട പ്രവാസ ജീവിതത്തിൽ നിന്ന് മിച്ചം പിടിച്ച പണം, റിട്ടയർഡ് ആയവരുടെ പെൻഷൻ കാശ്, മകളുടെ കല്യാണം, വിദ്യാഭ്യാസം, അങ്ങനെ പല ആവശ്യങ്ങൾക്കായി ബാങ്കിൽ നിക്ഷേപിച്ച 312 കോടിയിലധികം രൂപയാണ് ജീവനക്കാരും ഇടത് ഭരണസമിതിയിലെ ചിലരും ചേർന്ന് മുക്കിയത്. അതേസമയം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന കേസിന്റെ കുറ്റപത്രം ഒരു വർഷമായിട്ടും സമർപ്പിച്ചിട്ടില്ല. ഇതിന് പിന്നിൽ രാഷ്ട്രീയ കാരണങ്ങളുണ്ടെന്നാണ് വിലയിരുത്തൽ. രാഷ്ട്രീയ ഗൂഢാലോചനയിലേക്കും അന്വേഷണം ഇതോടെ നീണ്ടേക്കും. ഉന്നതതല സമിതി നടത്തിയ പരിശോധനയിൽ ഗുരുതര ക്രമക്കേടുകളാണ് ബാങ്കിൽ കണ്ടെത്തിയത്. ബാങ്കിലെ വായ്പാ വിതരണത്തിലും പ്രതിമാസ നിക്ഷേപ പദ്ധതിയിലും വ്യാപാര പ്രവർത്തനത്തിലും തട്ടിപ്പ് നടന്നുവെന്ന് പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് സംഘം കോടികൾ കവർന്ന ജീവനക്കാരെയും ഇടനിലക്കാരായ 6 പേരെയും ഇടതുഭരണ സമിതി അംഗങ്ങളായ 11 പേരെയും അറസ്റ്റ് ചെയ്തു. തട്ടിപ്പ് കണ്ടെത്തുന്നതിലെ വീഴ്ചയുടെ പേരിൽ സസ്പെൻഡ് ചെയ്ത 16 സഹകരണ ഉദ്യോഗസ്ഥരെയും തിരിച്ചെടുത്തു. ഇതിന് കാരണം രാഷ്ട്രീയ സ്വാധീനമാണെന്നത് വ്യക്തമാണ്. CPMന്റെ തൃശൂർ നേതൃത്വത്തിനെതിരെയും നിരവധി ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. പണം തിരികെ നൽകാൻ നടപടി ആരംഭിച്ചെന്ന് ബാങ്ക് അവകാശപ്പെടുമ്പോഴും ആരുടെയൊക്കെ പണം നൽകിയെന്ന വിവരം പുറത്തുവിട്ടിട്ടില്ല. കടക്കെണിയിലായ ബാങ്കിനെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമങ്ങളും വിഫലമായി. 18 കേസുകളാണ് ക്രൈംബ്രാഞ്ച് ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഒരെണ്ണത്തിൽ പോലും ഇതുവരെ കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല. കരുവന്നൂർ സഹകരണ ബാങ്ക് അഴിമതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രാഥമിക വിവരങ്ങൾ പോലീസിൽ നിന്ന് തേടിയിരുന്നു. 200 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടന്നതായാണ് ഇഡിയുടെ പ്രാഥമിക വിലയിരുത്തൽ. കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് വിവരം ലഭിച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.